വർഷത്തിൽ 363 ദിവസം നാട്ടുകാർക്കും 2 ദിവസം ശ്രീ പത്മനാഭസ്വാമിക്കും വേണ്ടി നിലകൊള്ളുന്നതാണ് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നും. ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലെന്നല്ല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. ഒരു ക്ഷേത്ര ഉത്സവത്തിന് വേണ്ടി 2 ദിവസം വിമാനത്താവളം അടച്ചിടുന്നത്, അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇന്നത്തെ ട്രിവാൻഡ്രം പൾസിൻ്റെ ഈ ഒരു എപ്പിസോഡ്. നമ്മളെല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശ്രീ ഉത്സവത്തിൻ്റെ ആറാട്ട് ഈ നവംബർ 11 നടക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വർഷത്തിൽ 363 ദിവസം ജനങ്ങൾക്കും 2 ദിവസം ശ്രീപത്മനാഭസ്വാമിക്കും. ഈ വാക്ക് തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. 90 വർഷം പഴക്കമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു ക്ഷേത്ര ഉത്സവത്തിനായി 2 ദിവസം അടച്ചിടുന്നത് ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഈ വിമാനത്താവളം യഥാർത്ഥത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ സഹോദരി ഭർത്താവായ കേണൽ ഗോദവർമ്മ രാജയുടെ ശ്രമഫലമായാണ് രൂപപ്പെട്ടത് എന്നതാണ് ചരിത്രം. അദ്ദേഹം രൂപീകരിച്ച കേരള ഫ്ലൈയിങ് ക്ലബ്ബാണ് പിന്നീട് ഈ വിമാനത്താവളമായി മാറുന്നത്. ഒരു വലിയ സ്പോർട്സ് പ്രേമിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നിരവധി വികസനങ്ങളുടെ ചുക്കാൻ പിടിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു കേണൽ ഗോദവർമ്മരാജ. തിരുവനന്തപുരത്ത് വിമാനങ്ങൾ ഇറങ്ങുവാനും വിമാനത്തിന് വേണ്ടി ഒരു സ്ഥലം, അത് ശംഖുമുഖം. ഈ ശംഖുമുഖം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലുള്ള ശംഖുമുഖമല്ല. ഒരു കാലത്ത് മണൽ കൂമ്പാരങ്ങളും കൽത്തൂണുകളും അതുപോലെ കൊട്ടാരക്കെട്ടുകളും ഒക്കെയുള്ള ഒരു വിജന പ്രദേശമായിരുന്നു ഈ ശംഖുമുഖം. ആ ശംഖുമുഖത്ത് തന്നെ ഒരു വിമാനത്താവളത്തിന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത് ഈ ഗോദവർമ്മ രാജയായിരുന്നു. ശ്രീ ചിത്ര തിരുനാളിൻ്റെ ആഗ്രഹപ്രകാരം അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരും അവരുടെ ശ്രമഫലമായാണ് ഇവിടെ ഒരു വിമാനത്താവളത്തിന് അന്ന് രൂപം കൊടുത്തത്. ഇപ്പോൾ ഈ വിമാനത്താവളത്തിന് ചിത്ര തിരുനാൾ വിമാനത്താവളം എന്ന് പേരിടണം എന്നൊരു വാദമുഖവും ഈ അടുത്ത കാലത്തായി നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒന്നാണ്. അങ്ങനെ ഈ വിമാനത്താവളം രൂപം കൊണ്ടതിന് ശേഷം 1935 ഒക്ടോബർ 29 ടാറ്റ സൺസ് ലിമിറ്റഡിൻ്റെ ഒരു എയർമെയിൽ വിമാനമാണ് ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങിയത്. അതൊരു ചെറിയ വിമാനമാണ്. ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ഇതിൻ്റെ സർവീസ്. ആഴ്ചയിൽ ഒരിക്കൽ മുംബൈ, ഗോവ എന്നിവിടങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരിച്ചും ആയിരുന്നു ഈ വിമാനത്തിൻ്റെ സർവീസ് നടന്നിരുന്നത്. അങ്ങനെ ക്രമേണ വിമാനത്താവളം വികസിപ്പിക്കാൻ തുടങ്ങി. അത് കൂടുതൽ വലിയ വിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കണം എന്ന ആഗ്രഹപ്രകാരം വിമാനത്താവളത്തിന് കൂടുതൽ മോടിയും പ്രൗഢിയും ഒക്കെ വരുത്തുവാൻ തുടങ്ങി. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തിരുവിതാംകൂർ കൊച്ചി ലയനത്തോട് അനുബന്ധിച്ചുള്ള ഒരു കരാറുമായി ഏർപ്പെട്ടപ്പോൾ അപ്പോഴാണ് ഈ ശംഖുമുഖത്തേക്കുള്ള ഈ ഒരു ആറാട്ട് ഈ വിമാനത്താവളം വഴി 2 പ്രാവശ്യം കടന്നു പോകാറുണ്ട്. അതിന് വിമാനത്താവളം അന്ന് അതിന് സൗകര്യമൊരുക്കണം എന്നുള്ളതായിരുന്നു ആ കരാറിലെ ഒരു വ്യവസ്ഥ. സിവിൽ ഏവിയേഷൻ വകുപ്പിൻ്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരവുമായി ഒരു സർവീസ് തുടങ്ങണം എന്നുള്ള രീതിയിൽ 1947 ജനുവരി 15 അന്നത്തെ തിരുവിതാംകൂറിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന TM കൃഷ്ണസ്വാമി അയ്യരാണ് ഈ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഇവിടെ വലിയ വിമാനങ്ങൾ ഇറങ്ങുക എന്നത് കേണൽ ഗോദവർമ്മ രാജയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. 1971 ഏപ്രിൽ 30 ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ പോയ ഗോദവർമ്മ രാജ കുളു താഴ്വരയിൽ വെച്ചുണ്ടായ ഒരു വിമാനപകടത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം, അന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ വിമാനത്താവളത്തിൽ അന്നത്തെ ഒരു വലിയ വോക്കൗണ്ട് പ്ലെയിനിൽ ഇവിടെ ഇറക്കുകയുണ്ടായി. പിന്നീട് നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങളും ഭരണാധികാരികളുടെ ഉദയവും അസ്തമയവും സൈനിക വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ കൊണ്ട് വളരെയധികം തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായി ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളം മാറിയിരിക്കുകയാണ്. ഇത് ഇന്ന് അദാനി ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇതിൻ്റെ നടത്തിപ്പ് 50 വർഷത്തേക്ക് പാട്ടക്കരാർ ആയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ വളരെ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഇങ്ങനെയൊരു ചരിത്രം കൂടി പ്രേക്ഷകരിൽ എത്തിക്കുക എന്നതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥലമേറ്റെടുപ്പും തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അവയൊക്കെ പരിഹരിച്ച് യാത്രക്കാർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ലോകമെമ്പാടും പോകാനുള്ള അവസ്ഥ ഉണ്ടാകട്ടെ എന്ന്
ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ വിമാനത്താവളത്തെക്കുറിച്ചുള്ള ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. ചാനലിന് ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വിട പറയുന്നു. ഞാൻ രാജേഷ് കുമാർ. നന്ദി, നമസ്കാരം.